പശ്ചിമബംഗാളിൽ സി പി എം നടത്തിയ ഒരു ശക്തി പ്രകടനമാണ് നമ്മൾ അടുത്തതായി സംസാരിക്കാൻ പോകുന്നത് ഇൻസാഫ് എന്ന പേരിൽ സംസ്ഥാന വ്യാപകമായി ഡിവൈഎഫ്ഐ ഒരു റാലി സംഘടിപ്പിക്കുന്നു ആ റാലിയുടെ സമാപന സമ്മേളനം ഇന്നലെ കൊൽക്കത്തയിലെ ബ്രിഗേഡ് മൈതാനത്ത് നടന്നു പതിനായിരങ്ങളാണ് ആ സമാപന സമ്മേളനത്തിൽ അണിനിരുന്നത് ഒരുപക്ഷെ ഇത്രയധികം ജനങ്ങൾ ഒഴുകിയെത്തുമോ എന്ന് ഒരുപക്ഷെ സി പി എം സംസ്ഥാന നേതൃത്വം തന്നെ പ്രതീക്ഷിച്ച് കാണുമോ എന്നത് സംശയമാണ് ആ മൈതാനം ഒന്നാകെ ചെങ്കടലായി മാറുന്ന കാഴ്ചയായിരുന്നു ഈ പോരാട്ടം അതായത് ബി ജെ പി മമതയ്ക്കുമെതിരായ പോരാട്ടം ഇവിടെ തുടങ്ങുകയാണെന്നാണ് സി പി എം സംസ്ഥാന നേതാക്കളൊക്കെ അവിടെ പ്രതികരിച്ചത് നാസർക്ക വീണ്ടും ഒരു തിരിച്ചുവരവാണോ സി പി എമ്മിന്റെ തിരിച്ചുവരവാണോ ഇന്നലെ കൊൽക്കത്തയിൽ കണ്ടത് ഇത് കുറച്ച് പിന്നെ മാസങ്ങളായി സി പി എം തെരഞ്ഞെടുക്കും കുറച്ച് മാസങ്ങളെന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് പറഞ്ഞാൽ കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് ശേഷം ഏതാണ്ട് ഒരു വർഷത്തിലധികമായി സി പി എം ഇതിനു വേണ്ടി കഠിനമായി ക്ഷീണം ആ ക്ഷീണം പ്രയത്നിക്കുന്നുണ്ട് നന്നായിട്ട് ഫൈറ്റ് ചെയ്യുന്നുണ്ട് ഒരു പാർട്ടി നമ്മൾ ആയിരത്തി തൊള്ള ആയിരത്തി എൺപത്തി ഏഴിനൊക്കെ ശേഷം ഒരു എൺപത്തി ഏഴ് എൺപത്തെട്ട് എൺപത്തി ഏഴിനും പിന്നെ തൊണ്ണൂറിനും ഇടയിൽ കേരളത്തിൽ ഡിവൈഎഫ്ഐ ഉണ്ടായി വന്നപ്പോൾ കേരളത്തിൻ്റെ തെരുവുകളിൽ കണ്ട ആവേശത്തോട് കൂടിയിട്ടാണ് ഇപ്പം പിന്നെ ബംഗാളിൽ ആകമത്വം പിന്നെ ഡിവൈഎഫ്ഐയേയും എസ് എഫ് ഐയേയും മുന്നിൽ നിർത്തിയിട്ട് സി പി എം പൊരുതുന്നത് കാരണം ഒന്നാമത്തെ പ്രശ്നം ഈ പരാജയത്തിനുള്ള കാരണം അവർ പരിപൂർണ്ണമായിട്ട് തിരിച്ചറിഞ്ഞു എനിക്ക് തോന്നുന്നത് പരാജയത്തിനുള്ള കാരണം അവർ കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞത് കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പൂടെയാണ് സംഗതി രണ്ടായിരത്തി പതിനൊന്നിൽ അധികാരത്തിൽ നിന്ന് പോയിട്ടുണ്ട് രണ്ടായിരത്തി പതിനൊന്നിൽ അധികാരത്തിൽ നിന്ന് പോയപ്പോൾ സി പി എമ്മൊരു ബാക്കിയുണ്ട് ഏതൊറ്റം പിന്നെ നിയമസഭാ മെമ്പറാണ് രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി പതിനൊന്ന് ഒരു ഒരു നിയമസഭാ മെമ്പർ മാത്രമാണ് ഉണ്ടായത് രണ്ടായിരത്തി പതിനൊന്നിൽ പോയി രണ്ടായിരത്തി പതിനഞ്ചിലും പോയി രണ്ടായിരത്തി ഇരുപത്തൊന്നിലും പോയി ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലാണ് കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പോട് കൂടിയിട്ട് കാണുന്നത് എന്താ വെച്ചാൽ തൃണമൂൽ കോൺഗ്രസ് ഏതാണ്ട് പിന്നെയും അടിച്ചു കയറുകയാണ് പരിപൂർണ്ണമായിട്ട് അടിച്ചു കയറുന്നു കഴിഞ്ഞ ഏതാണ്ട് പിന്നെ മൂന്നിൽ രണ്ടൊന്നുമല്ല അതിനേക്കാൾ കൂടുതൽ ഏതാണ്ട് പരിപൂർണ്ണമായിട്ടും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകൾ പോയി എന്ന് വിചാരിക്കും അതിനുശേഷം ഇതിൻ്റെ ഇടയ്ക്ക് നടന്ന ഒരു 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 ഇത് അതിനും ശേഷം നടന്നൊരു ഇടക്കാല തിരഞ്ഞെടുപ്പിലാണ് ആ സിലിഗുരി ജില്ലയിലെ സിലിഗുരി പിന്നെ ഈ സബ് ഡിവിഷൻ കൗൺസിൽ കൂടി സി പി എമ്മിൻ്റെ കയ്യിൽ നിന്ന് പോകുന്നത് അതുകൂടി ആകപ്പാടെ സി പി എമ്മിന് ഇത്ര മുപ്പത്തിയഞ്ച് വർഷം ഭരിച്ച ആ പിന്നെ സംസ്ഥാനത്ത് സി പി എമ്മിന് ആകെ ബാഗിയുണ്ടായിരുന്നത് ഈ സിലുഗിരി സബ് ഡിവിഷൻ മഹാ കൗൺസിലാണ് അതുകൂടെ പോയ ശേഷം കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ സംഭവിക്കുന്നതെന്താ വെച്ചാൽ ഈ പിന്നെ തൃണമൂൽ കോൺഗ്രസ് ഇത് മൊത്തത്തിൽ കോരി എടുത്തപ്പോഴും ബാക്കി വോട്ടുകൾ പോലും ബി ജെ പിയുടെ സി പി എമ്മിൻ്റെ കയ്യിലില്ല സി പി എമ്മിന് വോട്ടേ ഇല്ല എന്നുള്ളൊരു സ്ഥിതി വന്നു അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോഴാണ് സി പി എമ്മിന് മനസ്സിലായത് ഈ പിന്നെ വോട്ടുകൾ മുഴുവൻ ബി ജെ പിയിലേക്ക് പോയതാണ് ബി ജെ പിയിലേക്ക് പോയതാണെന്ന് മാത്രമല്ല പല സ്ഥലങ്ങളിലും പിന്നെ പല ജില്ലകളിലും ഇപ്പം നോർത്ത് ബംഗാളിലൊക്കെ പല ജില്ലകളിലും ജില്ലാ നേതൃത്വം പോലും അറിയുന്ന തരത്തിൽ പിന്നെ ഈ എന്താ പറയുക കേഡർമാരെ പാർട്ടി ഓഫീസുകളെ കേഡർമാരെ സംവിധാനങ്ങളെ മുഴുവൻ ഏതാണ്ട് ബി ജെ പിക്ക് വിട്ടുകൊടുത്ത പോലെ പരിപൂർണമായിട്ട് ബി ജെ പിടെ പോയായിരുന്നു അതിനൊരു കാരണം ഉണ്ടായിരുന്നു എന്ന് പിന്നീടാണ് മനസ്സിലാവുന്നത് അതിൻ്റെ കാരണം എന്താ വെച്ചാൽ പിന്നെ ഈ തൃണമൂൽ വിരോ വിരോധമായിരുന്നു തൃണമൂൽ കോൺഗ്രസ്സിനെ ഇപ്പം പത്ത് വർഷത്തിലധികമായിട്ട് അധികാരത്തിൽ കഴിഞ്ഞാൽ തൃണമൂൽ കോൺഗ്രസിനെ എങ്ങനെയെങ്കിലും തോൽപ്പിക്കുക എന്നുള്ള ആഗ്രഹം കൊണ്ട് നാട്ടുകാർ നാട്ടുകാർ എന്ന് നമ്മൾ കേരളത്തിൽ പറയുമല്ലോ ജനങ്ങൾ എന്ന് പറഞ്ഞാൽ സി പി എം ആണെന്നുള്ള ഇതിൽ അങ്ങനെ ഈ സി പി എം പ്രവർത്തകരായ ആളുകൾ സി പി എമ്മിൻ്റെ പ്രാദേശിക പ്രവർത്തകർ ഇവരൊക്കെ തീരുമാനിച്ചിട്ട് ബി ജെ പിയുടെ കൂടെ കൂടി കൊടുക്കുക എന്നുള്ളതായിരുന്നു എന്നിട്ടെങ്കിലും തൃണമൂലിനെ തോൽപ്പിക്കണം അതായത് തൃണമൂലിനെ തോൽപ്പിക്കണമെന്നുള്ളൊരു വികാരം അവിടെ നിൽക്കുന്നുണ്ട് അത് എങ്ങനെയെങ്കിലും ക്യാഷ് ചെയ്യണമെന്ന് പാർട്ടി പ്രവർത്തകർക്ക് ആഗ്രഹമുണ്ട് പാർട്ടി ലീഡർഷിപ്പിനാണെങ്കിൽ അതിന് കഴിയുന്നില്ല എന്നുള്ളൊരു അവസ്ഥ ഇവിടെ ഉണ്ടായിരുന്നു അത് പിന്നീട് മനസ്സിലാവുന്നത് അതിനുശേഷം ശേഷം ഇപ്പോൾ കഴിഞ്ഞ ഇടയിൽ ഈ ഇടയിൽ കുറച്ച് മാസങ്ങൾക്ക് മുൻപ് പിന്നെ സഹകരണ സംഘം തെരഞ്ഞെടുപ്പ് നടന്നപ്പം നോർത്ത് ബംഗാളിൽ തന്നെ ചില പ്രദേശങ്ങളിൽ പാർട്ടിയിലെ താഴെ ആളുകൾ ഇതേപോലെ തന്നെ സി പി എം ബി ജെ പി സഖ്യമുണ്ടാക്കി സഹകരണ സംഘങ്ങളിലേക്ക് സി പി എം ബി ജെ പി സഖ്യം ഉണ്ടാക്കി മത്സരിച്ചപ്പോൾ കണ്ടത് ഈ സഖ്യത്തിന് വോട്ടും കിട്ടി പക്ഷേ അപ്പോഴാണ് പാർട്ടിക്ക് ഇതിൻ്റെ ഇത് മനസ്സിലായത് ഇതിൻ്റെ പിന്നെ അപകടവും ഇതിൻ്റെ ഒരു സാധ്യതയും മനസ്സിലായത് എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് തൃണമൂലിനെ തോൽപ്പിക്കണമെന്നുണ്ട് തൃണമൂലിൻ്റെ ഭരണം അത്രമാത്രം എടുത്തിട്ടുണ്ട് തോൽപ്പിക്കണമെങ്കിൽ പിന്നെ നമുക്ക് കഴിയില്ല കോൺഗ്രസിനും കഴിയില്ല എന്നാൽ പിന്നെ ബി ജെ പിയെ സഹായിച്ചു കൊടുക്കാം എന്നുള്ള മട്ടിലാണ് ആൾക്കാർ എന്ന് മനസ്സിലാക്കിയപ്പോൾ ഇതിനെതിരെ കടുത്ത നടപടി പാർട്ടി എടുത്തു ഒന്ന് പി പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വം ചെയ്തത് ഈ പറയുന്ന തരത്തിലുള്ള ഈ ബി ജെ പി സഖ്യം ആളുകളെ തെരഞ്ഞു കണ്ടുപിടിച്ച് പത്ത് ആളുകളെ പാർട്ടിയിൽ നിന്നിട്ട് പുറത്താക്കി ഒരു സഖ്യത്തിന് ഇല്ല എന്ന് ഉറപ്പിച്ചു ബി ജെ പിക്ക് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനും ശേഷം ബി ജെ പിയുടെ ശക്തി ഈ ബി ജെ പി ശക്തി കാണിക്കുന്ന സ്ഥലങ്ങളിൽ മുഴുവൻ ബി ജെ പിയുടെ ശക്തി ആർ എസ് എസ് ആണ് ബി ജെ പി അല്ല ബി ജെ പിയുടെ അത് അവരുടെ പിന്നെ സർ അവിടുത്തെ പ്രാദേശിക സർസഞ്ചാലകർ തന്നെ പറഞ്ഞിട്ടുണ്ട് അവിടുത്തെ പ്രാദേശിക ഘടകം തന്നെ പറഞ്ഞിട്ടുണ്ട് അവരുടെ ശക്തി മുഴുവൻ ആർ എസ് എസ് ആണ് ആർ എസ് എസ് എന്ന് പറയുന്നത് കഴിഞ്ഞ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഇരുപത്തഞ്ച് ശതമാനം ശാഖകളുടെ എണ്ണം എന്ന് അവർ പറയുന്നു തന്നെയുമല്ല ഈ ആർ എസ് എസിന് ശക്തി ഉണ്ടാകുന്നത് മുഴുവൻ എസ് സി എസ് ടി ഒ ബി സി കേന്ദ്രങ്ങളില്ല ഇത് പണ്ടത്തെ സി പി എമ്മിൻ്റെ ബേസ് ആയിരുന്നു അതുകൊണ്ട് അവിടെ ഫൈറ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നു ആർ എസ് എസ് മുന്നോട്ട് വയ്ക്കുന്ന തരത്തിലുള്ള മുഴുവൻ ആർ എസ് എസ് എന്തൊക്കെ തന്ത്രങ്ങൾ ഉപയോഗിച്ചിട്ടാണോ ആ തന്ത്രങ്ങളെ മറികടന്ന് അതിന് ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഡിവൈഎഫ്ഐയും എസ് എഫ് ഐയും ഏൽപ്പിച്ചത് അതാണിപ്പോൾ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് ഡി ഡിവൈഎഫ്ഐയും എസ് എഫ് ഐയും ആദ്യ ഭയങ്കരമായ പോരാട്ടമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒരു ഒരു പ്രശ്നം ഉണ്ടായിരുന്നു ഒന്ന് ഇവർക്ക് ബി ജെ പി തൃണമൂൽ കോൺഗ്രസിനോടോ ഫൈറ്റ് ചെയ്യാൻ കഴിഞ്ഞ രണ്ട് മൂന്ന് പഞ്ച ഈ ലോ നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ തോൽവിക്ക് ശേഷം പിന്നെ അധികാരത്തിൽ ഇല്ലാത്ത പാർട്ടി എന്ന് മാത്രമല്ല അധികാരത്തിൽ വരാൻ പോലും സാധ്യതയില്ലാത്ത പാർട്ടിയാണെന്ന് തോന്നി തുടങ്ങിയതിന് ശേഷം ഫൈറ്റ് ചെയ്യാൻ കഴിയില്ലായിരുന്നു തെരുവിൽ ഫൈറ്റ് ചെയ്യാൻ കഴിയില്ലായിരുന്നു തെരുവിൽ പ്രകടനം പോലും നടത്താൻ കഴിയില്ലായിരുന്നു നമ്മൾ സ്ഥിരമായിട്ട് വരുന്ന വാർത്തകളുണ്ടല്ലോ ഓഫീസ് പിടിച്ചെടുത്തു ഓഫീസ് ബി ജെ പി ആയി മാറി എന്നൊക്കെ പറഞ്ഞിട്ടില്ല അത് തൃണമൂലും പണ്ട് തൃണമൂൽ വന്ന ഉടനെ തൃണമൂലും ചെയ്തിട്ടുണ്ട് അത് ബംഗാളിലെ ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഒരു സ്വഭാവമാണ് പിന്നെ ഒരു പാർട്ടിക്ക് ശക്തി വന്നു മറ്റേ പാർട്ടിയുടെ ഓഫീസ് വെക്കില്ല അപ്പം ഈ സംഭവം വന്നതിന് ശേഷം സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ പിന്നെ സി പി എം കേഡർമാർക്ക് പുറത്തിറങ്ങി ഫൈറ്റ് ചെയ്യാൻ പറ്റില്ല തല്ലി തല്ലിക്കൊല്ലിയെ വെടിവെച്ച് കൊല്ലുകയോ ചെയ്യും അങ്ങനത്തെ ഒരു സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഈ പറഞ്ഞ സംഗതികളൊക്കെയും തിരിച്ചറിയുകയും ഇതിനോട് പിന്നെ കൗണ്ടർ ചെയ്യാനുള്ള തന്ത്രങ്ങളൊക്കെ ആവിഷ്കരിക്കുകയും ചെയ്തെങ്കിലും ഇത് ചെയ് ഇത് നടത്തിയെടുക്കേണ്ട നടത്തിയെടുക്കാൻ കഴിയില്ലായിരുന്നു അപ്പോഴാണ് എസ് എഫ് ഐ ഡി വൈ എഫ് ഐ ആദ്യം ചെയ്തത് പിന്നെ ആദ്യം പിന്നെ ഇതിൽ പൊരുതുക സോഷ്യൽ മീഡിയയിൽ പൊരുതുക എന്നല്ല സോഷ്യൽ മീഡിയയിലും ജനങ്ങൾക്കിടയിലും എന്ന് പറഞ്ഞിട്ട് തന്നെ തന്നെ പിന്നെ സോഷ്യൽ മീഡിയയിലും ജനങ്ങൾക്കിടയിലും എന്ന് പറഞ്ഞിട്ട് തന്നെയായിരുന്നു അവരൊരു സ്ട്രാറ്റജി ഉണ്ടാക്കിയത് മുദ്രാവാക്യം ഉണ്ടാക്കിയത് ഈ സോഷ്യൽ മീഡിയയിൽ പൊരുതി സോഷ്യൽ മീഡിയയിലൂടെ സാധനങ്ങൾ മുന്നോട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് പാർട്ടി അതിനെപ്പറ്റി ഒരു പഠനം നടത്തിയപ്പോഴാണ് പ്രാദേശികമായിട്ട് തന്നെ ജനങ്ങൾക്കിടയിൽ വളരെ പിന്നെ ശക്തമായ പിന്തുണയുണ്ട് വേണ്ടി വന്നാൽ പുറത്തിറങ്ങാൻ പറ്റുമെന്നുള്ള ഒരു സാഹചര്യവും ഇതുണ്ടാക്കി തെളിഞ്ഞു ഇത് തെളിഞ്ഞതിന് ശേഷമാണ് ഒരു നാല് അഞ്ച് മാസം മുമ്പ് ഈ ഇവിടെയൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ നടന്നിട്ടുള്ള ഓരോ പിന്നെ വിദ്യാഭ്യാസ അവകാശത്തിന് വേണ്ടിയിട്ടുള്ള ഡിവൈഫൈ നടത്തിയ അഖിലേന്ത്യാ ജാഥ അഖിലേന്ത്യാ ജാഥ മറ്റൊരു തരത്തിലുള്ള പൊതുപരിപാടിയായിട്ടൊരു ജനകീയ പരിപാടിയായിട്ടായിരുന്നു ബംഗാളിൽ നടത്തിയത് ആ ജാഥ നടന്നതോടുകൂടി സി പി എം പ്രാണികൾക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റും എന്നുള്ളതും കൂടെ മനസ്സിലായി അതോടുകൂടി എസ് എഫ് ഐ വഴി സി പി എം ഈ ഡി വൈ ഫൈ വഴി തിരിച്ചു വരുന്നു അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു ഐക്യൻ ആയിട്ടുള്ള നേതാക്കൾ ഇപ്പോൾ ജ്യോതി ബസു ഹരേകൃഷ്ണ കോണാർ പ്രമോദ് എന്ന് വിളിക്കുന്ന പ്രമോദ്ദാസ് ഗുപ്ത ഈ മൂന്നാളുകളും പ്രമോദ്ായിയും ജ്യോതി ബസവും ഹരേകൃഷ്ണ കോനാരും ബംഗാളിൽ പിന്നെ പൊതുജനങ്ങൾക്കിടയിൽ ഈ താഴെക്കട്ടിലെ ജനങ്ങൾക്കിടയിൽ ഗ്രാമീണ ജനങ്ങൾക്കിടയിൽ പാർട്ടിക്ക് വേണ്ടി ചെയ്തിരുന്ന കാര്യങ്ങൾ മുഴുവൻ ഓർമ്മിപ്പിച്ചിട്ടും അവരുടെ ചിത്രങ്ങളും അവരുടെ മുദ്രാവാക്യങ്ങളും ഉദ്ദേശിച്ചിട്ട് അവരെ ഉയർത്തിപ്പിടിച്ചിട്ടും സോഷ്യൽ മീഡിയ ഉപയോഗിച്ചിട്ടും ഡിവൈഎഫ് ഡിവൈഎഫ്ഐയും എസ് എഫ് ഐയും നടത്തിയിട്ടുള്ളൊരു മുന്നേറ്റത്തിൻ്റെ ബാക്കിയാണ് ഇന്നലെ കണ്ടത് ഇന്നലത്തെ പൊതുയോഗത്തിൽ സംസ്ഥാന സെക്രട്ടറി പിന്നെ മുഹമ്മദ് സലീം തുറന്നു പറഞ്ഞു പിന്നെ ഇത് സംസ്ഥാനം ഭരിക്കുന്ന തൃണമൂലിനും കേന്ദ്രം ഭരിക്കുന്ന സി പി എമ്മിനും എതിരെയുള്ള പിന്നെ കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പിക്ക് എതിരെയുള്ള പോരാട്ടമാണ് ഡിവൈഎ സെക്രട്ടറി പിന്നെ മീനക്ഷി മുഖർജി പറഞ്ഞത് പിന്നെ ഇത് ട്വൻറ്റി ട്വൻ്റി മത്സരം എന്ന് ഞങ്ങൾക്കറിയാം ഇത് പിന്നെ നമുക്ക് ഗ്രാമീണ തലത്തിൽ നന്നായിട്ട് പൊരുതേണ്ടി വരും എന്ന് പറഞ്ഞു അതിൽ നിന്ന് മനസ്സിലാവുന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ സംഗതി ഇത് ശക്തിപ്പെട്ടി വരുന്നതോടെ ബി പിന്നെ ഈ എന്താ പറയുക ഇപ്പോൾ ഉണ്ടാക്കിയെടുത്ത ബംഗാളിൽ സി പി എം ഉപ്പം ഉണ്ടാക്കിയെടുത്ത ഈ മൊമെൻറ്റം ശക്തിപ്പെട്ടി വരുന്നതോടെ ഒരുപക്ഷെ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണിക്ക് അതൊരു തിരിച്ചടിയായിരിക്കും കാരണം കേരളത്തിലും ബംഗാളിലും ഇന്ത്യ മുന്നണിയുടെ പ്രധാനപ്പെട്ട ഒരു ഓരോ പാർട്ടിക്കെതിരെയാണ് അവർ മത്സരിക്കുക കേരളത്തിൽ കോൺഗ്രസിനെതിരെയും തൃണമൂലിൽ പിന്നെ ബംഗാളിൽ തൃണമൂലിനെതിരെയും അതുകൊണ്ട് തന്നെ ഫലത്തിൽ സി ശക്തിയുള്ള സ്ഥലങ്ങളിൽ സി പി എം ഇ മുന്നണിയോടൊപ്പം ഇല്ല എന്നൊക്കെ തോന്നിയേക്കാം എങ്കിൽ തന്നെയും സി പി എം തിരിച്ചു വരുന്നു ഈ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഇടതുപക്ഷ പാർട്ടി അതിൻ്റെ മെയിൻ സ്ട്രീമിലേക്ക് തിരിച്ചു വരുന്നു എന്നുള്ള ഒരു രാഷ്ട്രീയ സന്തോഷ വാർത്ത കൂടി അതിൻ്റെ പിന്നിലുണ്ട് അതിൻ്റെ കൂടെ സി പി ഐ നിൽക്കുമോ ആർ എസ് പിക്ക് അതിനെ കെൽപ്പുണ്ടോ അല്ലെങ്കിൽ പിന്നെ എന്താണ് പിന്നെ നമ്മുടെ ദേവരാജൻ്റെ ഫോർവേഡ് ബ്ലോക്ക് അതിലൊരുങ്ങുന്നുണ്ടോ എന്നുള്ളതൊക്കെ പ്രശ്നം വരെ സി പി എം ഈ കാലഘട്ടത്തിൽ ചെയ്യേണ്ട അവരുടെ രാഷ്ട്രീയമായ കടമ അവർ ഗംഭീരമായി ചെയ്തിരിക്കുന്നു എന്നാണ് ബംഗാളിൽ നിന്ന് കാണുന്നത് യെസ് നിഷാദ് വരുന്ന പൊതു തെരഞ്ഞെടുപ്പോടുകൂടി ബംഗാളിൽ എന്ത് രാഷ്ട്രീയ മാറ്റമാണ് ഉണ്ടാകാൻ പോകുന്നത് അവിടെ സി പി എമ്മിന് ഇനി എത്രത്തോളം സ്ഥാനമുണ്ടാകും അല്ല സി പി എം ഡി വൈ എഫ് ഐ ഇപ്പോൾ ബ്രിഗേഡ് മൈതാനിയിൽ നടത്തിയിട്ടുള്ള ഈ പടുകൂറ്റൻ പ്രകടനം നാളെ തന്നെ വോട്ടുകളായി കൺവേർട്ട് ചെയ്യപ്പെടുമെന്ന് ചോദിച്ചാൽ നമുക്ക് ഉറപ്പു പറയാൻ കഴിയാത്ത കാര്യമാണ് ഇതിന് മുൻപും ഈ പരാജയങ്ങളുടെ ഈ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ ഇങ്ങോട്ടുള്ള ഒരു പരാജയത്തിൻ്റെ നീണ്ട കാലത്തിനിടയ്ക്ക് ബ്രിഗേഡ് മൈതാനിയിൽ വേറെയും വലിയ സമ്മേളനങ്ങൾ സി പി എം സംഘടിപ്പിച്ചിട്ടുണ്ട് പക്ഷേ അത് അങ്ങനെ വോട്ടായി മാറിയിട്ടില്ല പക്ഷേ ഇപ്പം നേരത്തെ നാസർക്കെ ചൂണ്ടിക്കാണിച്ചതുപോലെ എവിടെയാണ് ഞങ്ങൾക്ക് പിഴവ് പറ്റിയതെന്ന് ശരിയായ അർത്ഥത്തിൽ മനസ്സിലാക്കുക നോക്കൂ ഇവിടുത്തെയും അവിടുത്തെയും പാർട്ടിയെടുത്താൽ അത് മുപ്പത് വർഷക്കാലത്തിലധികം ഭരിച്ച പാർട്ടിയെ പാർട്ടിയാണ് അതിൻ്റെ സംഘടനാ സംവിധാനം അങ്ങേയറ്റം ജീർണമായിരുന്നു എന്നതാണ് ഈ യാഥാർത്ഥ്യം താഴെ തട്ടിൽ സംഘടന ശരിയാമ്മണം പ്രവർത്തിക്കാതിരിക്കുക താഴെത്തട്ടിൽ പാർട്ടി മൂല്യങ്ങൾ നഷ്ടപ്പെടുക ജനങ്ങളുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെടുക അതുപോലുള്ള അങ്ങേയറ്റത്തെ ജീർണാവസ്ഥയിലായിരുന്നു അത് അതിൻ്റെ ഒടുക്കത്തിലാണ് അത് നഷ്ടപ്പെട്ടു പോകുന്നത് പിന്നീട് അത് തിരിച്ചുപിടിക്കുക എളുപ്പമുള്ള കാര്യമല്ല അപ്പോൾ രണ്ടായിരത്തി പതിനൊന്നിലുള്ള ഈ ദീർഘകാലത്തിനിടയ്ക്ക് ഞങ്ങൾക്ക് എവിടെയാണ് പിഴവ് പറ്റിയത് ഞങ്ങൾക്ക് എവിടെയാണ് ജനബന്ധം നഷ്ടപ്പെട്ടത് എന്നവർക്ക് മനസ്സിലായിട്ടുണ്ട് ഇപ്പോഴത്തെ ഒരു ഒരു ബംഗാളിലെ ഒരു ചിത്രം തൃണമൂൽ കോൺഗ്രസ് വേഴ്സസ് ബി ജെ പി എന്നതാണ് അപ്പോൾ അവരുടെ ഒരു ദ്വന്ദ് യുദ്ധം കാണുന്നത് അതിനിടയ്ക്ക് സി പി എമ്മിന് സ്പേസില്ല കേറാൻ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നെങ്കിലും അവർക്ക് സ്പേസ് കിട്ടുന്നില്ല അപ്പോൾ അതിനെയാണ് അവർക്ക് ആദ്യം പൊളിക്കേണ്ടത് തൃണമൂൽ കോൺഗ്രസിൻ്റെ എതിരാളികൾ ബി ജെ പി അല്ല തൃണമൂൽ കോൺഗ്രസിൻ്റെ എതിരാളികൾ ഞങ്ങളാണ് അപ്പോൾ ബി ജെ പിയെ റീപ്ലേസ് ചെയ്യാന്നുള്ള പണിയാണ് അവരുടെ മുമ്പിലുള്ള ആദ്യത്തെ ദൗത്യം അതിനുവേണ്ടി അവർ ശ്രമിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷനിലെ വോട്ട് വിഹിതം നേരിയ തോതിൽ വർദ്ധിച്ചത് അവർക്ക് വലിയ കോൺഫിഡൻസ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് വെച്ചാൽ പണിയെടുത്താൽ നമുക്ക് ജനങ്ങൾക്കിടയിൽ സ്വാധീനം ഉണ്ടാക്കാൻ കഴിയും എന്നത് അപ്പോൾ അതിനുവേണ്ടിയാണ് അവരിപ്പോൾ എങ്ങനെയാണ് താഴെത്തട്ടിൽ പ്രവർത്തിക്കേണ്ടത് നേരത്തെ നാസർക്ക് സർക്കാർ പോലെ സോഷ്യൽ മീഡിയയിൽ ആദ്യം തന്നെ ആദ്യമൊക്കെ സോഷ്യൽ മീഡിയയിൽ പ്രവർത്തിക്കാൻ വളരെ കമ്മിറ്റഡ് ആയിട്ടുള്ള കേഡേഴ്സിനെ ആവശ്യമുണ്ടെങ്കിൽ അവർ പബ്ലിഷ് ഒരു പരസ്യം തന്നെ പബ്ലിഷ് ചെയ്തു അന്ന് വലിയ പരിഹാസം ഒക്കെ അവർക്കെതിരെ ഉണ്ടായി ഞങ്ങൾക്ക് പ്രവർത്തകരെ വാടകയ്ക്ക് എടുക്കേണ്ടി വന്നില്ലായിരുന്നു പക്ഷേ ആ പ്രോജക്റ്റ് വെൽ പ്ലാൻഡ് ആയിരുന്നു ആ പ്രോജക്റ്റ് വലിയ തോതിലുള്ള എന്താ പറയുന്നത് അവരുടെ ഐഡിയോളജി എന്ന് പറയുന്ന അവരുടെ പൊളിറ്റിക്കൽ മെസ്സേജിനെ ജനങ്ങളിലെത്തിക്കാൻ ഗുണപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ ഈ നടത്തിയിട്ടുള്ള ഇൻസാഫ് യാത്ര ഇൻസാഫ് യാത്ര അവർ ഓർഗനൈസ് ചെയ്ത രീതി നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ അതായത് ഇൻസാഫ് യാത്ര ലക്ഷക്കണക്കിന് ലക്ഷക്കണാൾട്ടാൽ പങ്കെടുക്കുന്ന വലിയ പരിപാടിയാണ് എന്ന് വെച്ചാൽ പത്തിരുപത്തിരണ്ട് ജില്ല കവർ ചെയ്ത രണ്ടായിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ നടന്നു വന്നിട്ടുള്ള ജാഥയാണ് അപ്പോൾ അതിന് നല്ല പണം വേണം ആ പണം സമാഹരിച്ചത് ഒരു ലക്ഷം വീടുകളിലേക്ക് ഒരു മാസം മുമ്പ് ഈ പ്ലാസ്റ്റിക് കുടുക്കകൾ സമ്മാനിച്ചു നിങ്ങളുടെ വീട്ടിൽ വെച്ചേക്കുക നിങ്ങൾക്ക് ഓരോരുത്തർക്ക് ഒറ്റയടിക്ക് ചോദിച്ചാൽ നൂറ് രൂപ എന്നൊരു തരം കാണണമെന്നറിയാം പക്ഷേ നിങ്ങൾ അതൊരു മഹത്തായ സന്ദേശത്തെ മുൻനിർത്തിയിട്ടുള്ള ഒരു പരിപാടിയാണ് എന്ന് വെച്ചാൽ വർഗീയതയ്ക്കെതിരായിട്ടുള്ള ഒന്ന് നമ്മുടെ സംസ്ഥാനത്തെ ഞെരുക്കുന്നതിനെതിരായിട്ടുള്ള ഒന്ന് ഇവിടെ നടത്തുന്ന ഈ തൃണമൂലിൻ്റെ ദുർഭരണത്തിനെതിരായിട്ടുള്ള ഒരു സമരമാണ് ഈ സമരത്തിൽ നിങ്ങൾ പങ്കുചേരുക ഓരോ ദിവസവും നിങ്ങൾക്ക് നിക്ഷേപിക്കാൻ കഴിയുന്നു അത് നിക്ഷേപിക്കുക ഒരു ലക്ഷം വീടുകളിൽ അത് എത്തി എത്തിച്ചു അപ്പോൾ അതിൻ്റെ ക്രൗഡ് ഫണ്ടിങ്ങിൻ്റെ പുതിയൊരു മാർഗ്ഗം അവർ അവലംബിക്കാണ് ഒന്നാമത്തേത് രണ്ടാമത്തേതിൻ്റെ ഗുണം എന്താണ് ഒരു ലക്ഷം വീടുകളിൽ അവരുടെ ഡിവൈഎഫ്ഐയുടെ ഈ മൺകുടുക്ക അല്ലെങ്കിൽ ഈ പ്ലാസ്റ്റിക് കുടുക്ക വാങ്ങി വെച്ച് ആളുകൾ അതിൽ പണം നിക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണ് അത്ര ആളുകൾക്കിടയിലേക്കുള്ള റീച്ച് ഉണ്ടല്ലോ അത് വർദ്ധിപ്പിക്കാനുള്ള വളരെ ഗംഭീരമായിട്ടുള്ള ഒരു ഐഡിയ ആയിരുന്നു അത് എന്നിട്ട് അവർ പറയുന്നുണ്ട് നിങ്ങൾ ഈ കുടുക്ക വീടിൻ്റെ മുമ്പിൽ തന്നെ വെക്കണം നിങ്ങളുടെ വീട്ടിലേക്ക് കയറി വരുന്ന ആളുകൾ ഇത് എന്താണെന്ന് ചോദിക്കുമ്പോൾ അവരോട് കരിച്ച് കൊടുക്കണം അപ്പോൾ പരമാവധി ആളുകളിലേക്ക് എങ്ങനെ ഈ ഐഡിയ സ്പ്രെഡ് ചെയ്യാൻ കഴിയുമെന്ന് അവർ സീരിയസ് ആയിട്ട് ആലോചിക്കുകയും നടപ്പിലാക്കുകയും ചെയ്തു അങ്ങനെയാണ് അപ്പോൾ നിന്നിപ്പോൾ ഇന്നിപ്പോൾ മീനാക്ഷി മുഖർജി പറയുന്നുണ്ട് ഞങ്ങൾ അതിൽ കിട്ടിയ പണത്തിൻ്റെ മുഴുവൻ വിശദാംശങ്ങളും അതിനകത്ത് ഒരു ഒളിമറയുമില്ല അപ്പോൾ ആളുകൾ വലിയ തോതിൽ സഹായിച്ചു ഏതാർത്ഥത്തിൽ സാമ്പത്തികമായി സഹായിച്ചു സാമ്പത്തികമായി സഹായിക്കുന്ന എങ്ങനെയാണ് രാഷ്ട്രീയമായ പിന്തുണയാണ് അപ്പോൾ ആ നിലയ്ക്ക് വലിയ തോതിൽ ആളുകളിലേക്ക് ഇറങ്ങാൻ കഴിഞ്ഞു എന്നുള്ളത് അവരുടെ നേട്ടമാണ് അപ്പോൾ അതിൻ്റെ ഒരു ഫൈനൽ ഡേ ആണ് നമ്മൾ കണ്ടത് ഈ ബ്രിഗേഡ് മൈതാനിയിൽ കണ്ടത് അപ്പോൾ മുമ്പത്തെ പോലെ ആയിരിക്കില്ല ഇനി അങ്ങോട്ട് കാരണം ജനങ്ങൾക്കിടയിൽ ഇറങ്ങുക അവരുടെ വിശ്വാസം ആർജിക്കുക അത് തന്നെ വളരെ സീരിയസ് ആയിട്ടുള്ള എന്താ പറയുന്നത് ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട ഇപ്പം അവർ പറഞ്ഞൊരു കാര്യമുണ്ട് അതായത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പണം കിട്ടുന്നില്ല ആ പണം കിട്ടാത്തതിന് കാരണം മമതാ ബാനർജി പറയുന്നു കേന്ദ്ര സർക്കാർ തരുന്നില്ല എന്നാണ് അങ്ങനെ കേന്ദ്ര സർക്കാർ തരുന്നെങ്കിൽ നിങ്ങൾ കൊണ്ടുപോയിട്ട് കേസ് കൊടുക്കും എന്താ കൊടുക്കാത്തതെന്നാണ് അപ്പം നിങ്ങൾ ഒത്തു കളിക്കുകയാണോ അപ്പം ഈ ബംഗാൾ പോലെയുള്ള സംസ്ഥാനങ്ങളിൽ ഈ പറഞ്ഞ മൻരേഖാ പദ്ധതി എന്താണ് ഈ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി വലിയ തോതിൽ ആളുകൾക്ക് ആശ്വാസം ഉണ്ടാക്കുന്ന ഒന്നാണ് അപ്പം അതിന് പണം കിട്ടുന്നില്ല എന്നത് ആളുകളെ പിടിക്കാൻ ശേഷിയുള്ള വിഷയമാണ് അപ്പോൾ അത്തരം വിഷയങ്ങളെ എടുത്തു വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നു പിന്നെ നമ്മുടെ ഇവിടുത്തെ അല്ല ബംഗാളിലേക്ക് പോയാൽ അവിടുത്തെ കുറച്ചുകൂടി യങ് ലീഡർഷിപ്പിന് സ്വാധീനമുള്ള അവർക്ക് വിസിബിലിറ്റി ഉള്ള ഒരു പാർട്ടിയാണ് അവിടെ ഉള്ളത് അവർ ഇന്നായി പണിയെടുക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ പുതിയ യുവാക്കളെ ആകർഷിക്കാൻ കഴിയുന്നത് ചെറിയ കാര്യമല്ല ഏത് പാർട്ടികളും അഭിമുഖീകരിക്കുന്ന പ്രധാനപ്പെട്ട ക്രൈസിസ് എന്ന് വെച്ചാൽ പുതിയ തലമുറയെ ആകർഷിക്കാൻ ഇവിടെ പക്ഷേ കൂടുതൽ യുവാക്കളെ അട്രാക്ട് ചെയ്യാൻ കഴിയുന്നുണ്ട് ഇപ്പോഴും ഒരധികാരവും ഇല്ലാതിരുന്നിട്ടും ഒരു എം എൽ എയും എംപിയും ഇല്ലാതിരുന്നിട്ടും ആ പാർട്ടിക്ക് ആളെ കൂട്ടാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് വിശ്വാസ്യതയുടെ എലമെന്റ് വർദ്ധിപ്പിക്കുന്നുണ്ട് പറയാൻ കഴിയില്ല ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവരെ സംബന്ധിച്ച് അവർക്ക് അവർ വളരെ ആണ് അടുത്ത കാരണം അവർക്ക് അവരുടെ അടുത്ത ഇലക്ഷൻ ഭയങ്കര ജീവൻ മരണ പോരാട്ടമാണ് ി ജെ പി അവിടെ നല്ല പണിയെടുക്കുന്നുണ്ട് ബിജെപി നേരത്തെ നാശം പറഞ്ഞു ആർ എസ് എസ് എന്ന് വെച്ചാൽ അവർക്ക് നേരത്തെ പ്രവർത്തകില്ലാതിരുന്ന ഒരു സ്ഥലമാണ് ആർ എസ് എസ് പുറത്തുനിന്ന് ആളുകളെ കൊണ്ടുവന്ന് അവിടെ ഈ പറയുന്ന എന്താ ചുമതലക്കാരെ വെച്ച് പണി പണിയെടുപ്പിച്ചിട്ടുണ്ടായിരുന്നു പോയ ആൾക്കാർ അവിടെ വലിയ കലാപങ്ങളുടെയും സംഘർഷങ്ങളുടെ ചരിത്രമുള്ള ഒരു കൂടിയാണ് ബംഗാൾ പക്ഷെ പിന്നെ അതിർത്തിയൊക്കെ ഉള്ളതാണ് പലതരത്തിലുള്ള സാധ്യതകളുണ്ട് പ്രശ്നങ്ങള് അതിനെ പ്രയോജനപ്പെടുത്താൻ ആർ എസ് എസ് നല്ല പണിയെടുക്കുന്നുണ്ട് പക്ഷെ അവർക്ക് ആ നിലയ്ക്ക് വിജയിക്കാൻ ഇപ്പോഴും കഴിഞ്ഞില്ല അപ്പോൾ അത് കൈവിട്ട് പോകുന്നതിന് മുമ്പ് ഇടപെടുക എന്നതിലേക്ക് സമയബന്ധിതമായി സി പി എം എത്തിയിട്ടുണ്ട് അപ്പോൾ ആ നിലയ്ക്ക് ഡിവൈഎഫ്ഐ അവർക്ക് വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു വലിയ പരിപാടിയാണ് സംഘടിപ്പിച്ചത് മുമ്പത്തെ സ്വാഭാവികമായിട്ടും വിചാരിക്കണം യെസ് അതാണ് അപ്പോൾ ഇറങ്ങി ബംഗാളിൽ എന്തായാലും ഡിവൈഎഫ്ഐയും സി പി എമ്മും ഒക്കെ പണി തുടങ്ങിയെന്ന് വേണം മനസ്സിലാക്കാൻ ആ തിരിച്ചുവരവിനുള്ള ശ്രമം എത്ര കണ്ട് ഫലം കാണുമെന്ന് നമുക്ക് പൊതു തെരഞ്ഞെടുപ്പോടുകൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും